ഇംപ്ലാന്റ് ചികിത്സ, ഇംപ്ലാന്റ് ചികിത്സയ്ക്ക് എത്ര രൂപയാണ് ചെലവ് സാറേ എന്ന് പറഞ്ഞ് പലരും പേര് ചോദിക്കാറുണ്ട്. അയ്യോ അത്രയും രൂപ ചെലവാകുമോ എന്നെല്ലാം ചോദിച്ചു വിളിക്കാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പല്ല് വയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു ചികിത്സാ രീതിയാണ് ഇംപ്ലാന്റ് ചികിത്സ. ഇംപ്ലാന്റ് ചികിത്സ എന്താണ് ചെയ്യുന്നത്? എല്ലിലേക്ക് ഒരു സ്ക്രൂ നട്ടതിന് ശേഷം ആ സ്ക്രൂ പിടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ക്രൗൺ ഉപയോഗിച്ച് പല്ലിനെ റീപ്ലേസ് ചെയ്യുന്ന ചികിത്സയാണ് ഇംപ്ലാന്റ് ചികിത്സ എന്ന് പറയുന്നത്. ഇംപ്ലാന്റ് ചികിത്സ പലതരത്തിലുള്ള ക്രൗൺ നമുക്ക് അതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യാം. സാധാരണഗതിയിലൊരു ബേസിക് ക്രൗണും ഒരു ഇംപ്ലാന്റ് ചെയ്യുന്നതിനുള്ള ചികിത്സയ്ക്ക് എത്ര രൂപ വരും എന്നുള്ളതിന് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഡെന്റിസ്റ്റുകളുടെ സംഘടനയായ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മിനിമം ചാർജായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് 35,000 രൂപയാണ് ഒരു ഇംപ്ലാന്റിന്. അപ്പോൾ ആ ഇംപ്ലാന്റിനകത്ത് അപ്പോൾ ഇംപ്ലാന്റ് സർജറി ചെയ്ത് അത് എല്ലിലേക്ക് നട്ടുപിടിപ്പിക്കുക, അതിൻ്റെ മുകളിലുള്ള ക്രൗൺ ഫിറ്റ് ചെയ്യുക, ഇതിനെല്ലാം കൂടെ ചേർത്ത് ഇത്ര രൂപയാണ്. പക്ഷേ ക്രൗണുകൾ കൂടിയ ക്രൗണുകൾ ഇടുന്ന പല ആളുകളും ഉണ്ട്. അതിൻ്റെ മുകളിൽ സിർക്കോണിയ ക്രൗൺ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഗോൾഡിൻ്റെ ക്രൗൺ വരെ ഇടുന്ന ആളുകളുണ്ട്. അതിനെല്ലാം മറ്റ് ചിലവിലേക്ക് വരാം. പക്ഷെ മിനിമം ചാർജായിട്ട് എന്ന് പറഞ്ഞാൽ താങ്ങുവില, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം പറഞ്ഞതുപോലെ താങ്ങുവില അല്ലെങ്കിൽ MSP അല്ലെങ്കിൽ എന്താണ് ന്യായ ഭൂമിയുടെ ആണ് ന്യായവില എന്നെല്ലാം പറയുന്ന പോലെ ഒരു മിനിമം ചാർജ് വെച്ചിരിക്കുന്നത് 35,000 രൂപയാണ് അപ്പോൾ ഒരു ഇംപ്ലാന്റ് ഇട്ട്. അപ്പോൾ പലരും ചോദിക്കും അപ്പോൾ വായിൽ എല്ലാ പല്ലും ഇംപ്ലാന്റ് ചെയ്യണം. എല്ലാ പല്ലും ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ 32 ഇംപ്ലാന്റ് ഇടാറില്ല. അതേസമയം നമ്മൾ ചിലപ്പോൾ 10 ഇംപ്ലാന്റോ ചിലപ്പോൾ അതിൽ കുറവോ ഇംപ്ലാന്റാണ് ഒരു ആർച്ചിലിടാറുള്ളൂ. അപ്പോൾ എല്ലാ പല്ലും ചെയ്ത് വരുമ്പോൾ അപ്പോൾ ബ്രിഡ്ജായിട്ട് ഇംപ്ലാന്റ് ബ്രിഡ്ജായിട്ടാണ് ചെയ്യാറ്. അതേസമയം ഒരു പല്ലൊക്കെ നീ മാറ്റി വയ്ക്കുമ്പോൾ ഒരു പല്ലിന് 35,000 രൂപ വെച്ച് ചിലവ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇംപ്ലാന്റിന് എത്രയാണ് സാറേ ചിലവെന്ന് ചോദിച്ചാൽ ഈ വീഡിയോ ആണ് ഇനി മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇട്ട് തരാൻ പോകുന്നത്. അതുകൊണ്ട് ചിലവിനെ പറ്റി അറിയാനുള്ള എല്ലാ വീഡിയോയും കൂടെ പ്ലേലിസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പല ചികിത്സയ്ക്കുള്ള ചിലവ് എത്രയാണെന്ന് അറിയുമ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക. ഇതാണ് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മിനിമം ചാർജായിട്ട് എന്ന് പറഞ്ഞാൽ സൂചിക വിലയായിട്ട് ഇട്ടിരിക്കുന്നത്. അതിന് മുകളിലേക്ക് ചിലവ് കൂടുതൽ മേടിക്കുന്ന എക്സ്പെർട്ട് ആയിട്ടുള്ള ഡോക്ടർമാരുണ്ട്. മൾട്ടിപ്പിൾ ഇംപ്ലാന്റ്സ് ചെയ്യുന്ന ഫുൾ മൗത്ത് ഇംപ്ലാന്റൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ചിലപ്പോൾ അതിനേക്കാൾ എക്സ്പെർട്ടി ആയിട്ടുള്ള ഡോക്ടർമാരാണ്. അതിനുള്ള CBCT അതിനുള്ള എക്സ്റേ എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് തരുന്ന ഡോക്ടർമാരുണ്ട്. അങ്ങനെയുള്ള ഡോക്ടർമാർ ചിലപ്പോൾ ഇതിന് ചിലവ് ചാർജ് കൂടുതലായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ചികിത്സ ചെയ്യുവാൻ ഏറ്റവും നല്ല രീതിയിൽ ഡെന്റിസ്റ്റുമാർ ഇനിയും പുതിയ പുതിയ ടെക്നോളജി പഠിക്കുക, നിങ്ങളുടെ ചികിത്സ ചെയ്തതിന് ശേഷം ഇനി അതിന് വരുന്ന പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കുവാൻ, ആ പ്രശ്നങ്ങളെ പഠിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്ത് അതിനെ വീണ്ടും ശരിയാക്കി എടുക്കാൻ, ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാതിരിക്കാൻ, ഇതിനെല്ലാം അവരുടെ നൈപുണ്യവും ചികിത്സാ നൈപുണ്യവും ചികിത്സാ വിദഗ്ധതയും കൂട്ടേണ്ട ആവശ്യമുണ്ട്. ഇതെല്ലാം ചെയ്യുവാനുള്ള അതിനെല്ലാം ചിലവുണ്ട്. ആ ചിലവെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഒരു മിനിമം ഇത്ര രൂപയെങ്കിലും മുടക്കിയ ഇത്രയും രൂപയെങ്കിലും അവർക്ക് കിട്ടിയാൽ മാത്രമേ അവർക്കിതെല്ലാം ചെയ്യാൻ സാധിക്കൂ എന്ന് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മനസ്സിലാക്കി അതിനുവേണ്ടി ഇട്ടിരിക്കുന്ന ചാർജസ്സാണിത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് നല്ല പുഞ്ചിരിയും നല്ല ആരോഗ്യമുള്ള പല്ലുകളും ഉണ്ടാകട്ടെ. പല്ലുകളൊന്നും പറിച്ചു കളയാതിരിക്കുക. നിങ്ങൾക്കറിയാമല്ലോ 35,000 രൂപ കൊടുത്താണ് നമ്മളൊരു ഇംപ്ലാന്റ് ഇടുന്നത്. അപ്പോൾ സ്വന്തം പല്ല് സൂക്ഷിക്കുക എന്നുള്ളത് വളരെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരും സ്വന്തം പല്ലിനെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് സൂക്ഷിക്കുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതിന് വേണ്ടുന്ന പരിചരണം കൊടുക്കുക, അതിന് വേണ്ടുന്ന എക്സ്പെർട്ട് പരിചരണം കൊടുക്കുക. കാരണം സ്വന്തം പല്ല് പോയാൽ നിങ്ങൾക്ക് ഒരു ഇംപ്ലാന്റ് ഇടേണ്ടി വരും. അതുകൊണ്ട് ചിലവിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ ഡോക്ടർ തോമസ് നെച്ചുപ്പാടം അറ്റ് നെച്ചുപ്പാടം ഡെന്റൽ ക്ലിനിക് അറ്റ് മറൈൻ ഡ്രൈവ് കൊച്ചി.